കാക്ക അല്ല താത്ത താത്ത എന്നെ കുത്തിക്കൊന്നേ. ഈ സാധനൊക്കെ പണ്ട് താണ്ടവത്തിൽ ലാലേട്ടൻ ചെയ്ത് വെച്ച് പോയതാണ്. ഇനി അയാൾക്ക് വിഗ്ഗിന് പ്രശ്നമാണെങ്കിൽ താത്തയ്ക്ക് തന്റെ ഈ പൂടയും കൂടി കൊടുക്കുന്നത് അല്ലേ മൂന്ന്. എനിക്ക് തീരുന്നില്ല എന്ത് ദേഷ്യം. കഷ്ടാണ് കഷ്ടം. കുറച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് കാണാൻ. ഇന്ത്യൻ 2 കണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി വന്നത് അങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. രാറ്റ കുത്തി ശങ്കറിന് കൊടുത്ത മർമ്മം നോക്കി കൊടുക്കും അല്ലേ. അത് കിട്ടണേ ശങ്കറാണ്. മുൻകാല സിനിമകള് ഉള്ളത് കാരണം കൊണ്ട് തൽക്കാലം ചെയ്യണില്ല. സത്യം ഒരു റെസ്പെക്ട് ഉള്ളതുകൊണ്ട് മാത്രം ചെയ്യണില്ല. പക്ഷെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു പടം എടുത്ത് വെച്ചിട്ട് ഇതിന്റെ മുമ്പ്, അതായത് ഇന്ത്യ എന്ന് പറയുമ്പോ നമ്മളെ എന്താ പറയാ, മൊത്തം ഇന്ത്യൻ സിനിമ എടുത്ത് നോക്കുമ്പോ തന്നെ ഭയങ്കര ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരു പടമാണ് ഇന്ത്യൻ. ഇതൊരു ബഡ്ജറ്റ് എടുത്താൽ പോലും നമ്മൾ കണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ. അതായത് ഒരു എന്താ പറയാ, ഒരാള് തിയേറ്ററിൽ ഇരിക്കണല്ലോ പടം കാണാൻ വേണ്ടിട്ട്. ഇത് വല്ല കയറോ ബെൽറ്റ് ഒക്കെ കൊണ്ടുപോയി സ്വയം കെട്ടിടണ്ടേരും നമ്മൾ സെക്യൂരിറ്റി ഓടി എന്ത് ചെയ്യും. അപ്പൊ അതാ പറഞ്ഞത് ചങ്ങലയോ കയറോ കൊണ്ടുപോയി സ്വയം കെട്ടിട്ടിട്ട് പടം കാണേണ്ട അവസ്ഥയാണ്. പുറത്തിറങ്ങിയപ്പോ മഴ, ഇത് എന്താ പറയാ, ഞങ്ങളെ കരച്ചിലാണ് ഈ മഴ. അങ്ങനെ കാരണം പൈസ പോയ സങ്കടം ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് സത്യത്തിൽ പറയാനോ, ഞാൻ ആ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ഒരു തരത്തിലും ഇതിനകത്ത് ഒരു ഹൈപ്പ് തോന്നണില്ല. പക്ഷെ സ്റ്റിൽ ഇന്ത്യൻ, കമലഹാസൻ, ശങ്കർ, ഇതൊക്കെ ടോട്ടൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് എന്തെങ്കിലും കാണുമായിരിക്കും. അനിരുദ്ധ്, സിദ്ധാർത്ഥ്, ഇതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ലൈക് ഓക്കെ എവിടെയെങ്കിലും 1% എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതും പോയി കിട്ടി, അതും പോയി കിട്ടി. അല്ല ഒന്ന് ഇറക്കിയത് ഇറക്കി, അത് എത്ര അടിപൊളിയായൊരു സാധനമാണ്. പിന്നെ എന്തിനാണ് ഇത് പറ്റില്ലെങ്കിൽ. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഒരു പടം ഇറക്കി, അതിന്റെ സെക്കൻഡ് വരുന്നത് കുറച്ച് ഒരു കൊല്ലോ രണ്ടു കൊല്ലോ ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറയാം. ഇത് ആ സിനിമ അന്ന് ഇറങ്ങി 10-28 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ ഇറക്കുമ്പോ അവർ എന്തിനു ഈ പടം ഇറക്കണം. നല്ല കോണ്ടന്റ് ഇല്ലെങ്കിൽ പിന്നെ സാധനം ഇറക്കാൻ നിൽക്കണോ. അതായത് ആ പഴയ സിനിമേന്റെ എസെൻസ് അതേപോലെ എടുത്തു കൊടുത്തിട്ട് ഇപ്പത്തെ ഒരു എന്താ പറയാ ന്യൂജൻ സാധനത്തിലേക്ക് ലേശം സോഷ്യൽ മീഡിയ കുത്തിക്കേറ്റുന്നു. കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ കുത്തിക്കേറ്റുന്നു. വേറൊന്നുമില്ല, സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് പഴയ ഇന്ത്യയിൽ കുത്തിക്കേറ്റിട്ട് അതിന്റെ ഒരു സ്പൂഫ് എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും. അതേപോലെ തല ഊമ്പിച്ചെടുത്തു വെച്ചിട്ടുണ്ട് പടം. കഥയൊന്നും ഇല്ല, അതെ വേറൊന്നുമില്ല, കൊറേ പൈസ ഉള്ളതിന്റെ കുന്തളിപ്പ് അത്രേ ഉള്ളൂ. 250 കോടിയുടെ 250 കോടി കൊണ്ടിട്ട് ആളൊന്നും 100 രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ തന്നെ അവർക്ക് ഒരു ചായ പൈസയും ബിരിയാണിയും കഴിച്ചു പോയിക്കാവുന്ന. ത്രീ വേറൊരു സാധനം വരുന്നുണ്ട്, അതും ചെറുപ്പകാലം എന്റെ മോനെ. അതായത് പടം തുടങ്ങുമ്പോ തന്നെ സോഷ്യൽ മീഡിയ ഫേസ് കാണിക്കാൻ സിദ്ധാർത്ഥിന്റെയും ടീമിന്റെയും ഒരു യൂട്യൂബ് സാധനവും അതിന്റെ കണ്ടന്റ് ക്രിയേഷനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് പോയി. കമലഹാസനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മളിത് താത്ത പോരും താത്ത പോരും താത്ത പോരും. താത്ത വന്നു കഴിയുമ്പോ താതിന്ന തത്തിന്ന താത്ത വന്നപ്പോ കാക്കയില്ല. അതന്നെ താത്ത എവിടുന്ന് വരുന്നു എന്നുള്ളത് കാണിക്കാൻ ഒരു നമുക്കൊരു ഒരു ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഒരു അതും ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സേനാപതി എന്ന് പറഞ്ഞ ഒരു ഫ്രീഡം ഫൈറ്ററിനെ കൊണ്ടുവന്ന് രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ആ ഇൻട്രൊഡക്ഷൻ ഒരു പഞ്ച് വേണ്ടേ. ഇതൊരുമാതിരി മറ്റേ വർഷങ്ങൾക്ക് ശേഷത്തിലെ മേക്കപ്പ് ഇട്ട് കൊണ്ടുവന്ന് കസാലയിൽ ഇരുത്തിയിട്ടാണ് പണ്ടാറടക്കുന്നത്. ഒരു തരത്തിലും ത്രില്ല് ചെയ്ത് എക്സൈറ്റ് ചെയ്യാതെ ആ ക്യാരക്ടറിനെ കണ്ട് സ്ക്രീനിൽ കാണിക്കുന്നു. കാണിച്ചതിന് ശേഷം പിന്നെ താത്ത വന്നിട്ട് ഒരുമാതിരി കൊണ 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 ഒരു മൊബൈലും തുറന്നു വെച്ച് ഇന്റെ പൊന്നി ആ സീൻ എത്ര നേരാണ് ആ സീൻ വലിഞ്ഞത്, വലിഞ്ഞോണ്ടിരിക്കുന്നു. എന്നിട്ട് ഹാഷ്ടാഗിന്റെ കളി, കം ബാക്ക് ഇന്ത്യൻ, ഗോ ബാക്ക് ഇന്ത്യൻ, ഒരാളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അയാളെ കളിയൊക്കെ ആ സിനിമ. ഒരു ഏകദേശം മുക്കാ ഭാഗങ്ങളും കം ബാക്ക് ഇന്ത്യൻ ആയിരുന്നു. അത് കഴിഞ്ഞ നമ്മളും ബാക്കിയുള്ളവരും ആ സിനിമ ഗോ ബാക്ക് ഇന്ത്യൻ, ഗോ ബാക്ക് ഇന്ത്യൻ തീരാൻ നേരത്ത് ഞങ്ങൾക്ക് ഗോ ബാക്ക് ഇന്ത്യൻ, ഈ ഇന്ത്യൻ വേണ്ട. എടേ സത്യം പറയാം, ആ സിനിമേനെ കുറിച്ച് അതിന്റെ ലൈക്ക് എന്താ പറയാ, പഴയ ഇന്ത്യൻ മനസ്സിൽ കിടക്കുന്നോണ്ടാണ് കൂടുതൽ ഒന്നും വായന്ന് വരാത്ത, ഇല്ലാന്നുള്ള പച്ചത്തെറിയാണ് വായന്ന് വരാൻ പോയിരുന്നത്. കാരണം ഇപ്പൊ ഇതും മനസ്സിൽ കിടക്കുന്നുണ്ട് സത്യം. അതായത് ശങ്കർ എന്താ അവരാധിക്ക, സ്വന്തം പടത്തിൽ നിന്നെ എടുത്ത് അവരാധിക്ക എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത കാലത്ത് ആരും ചെയ്ത് കണ്ടു. ഞാൻ ആലോചിക്കുന്നത് ശങ്കറും കമലഹാസനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് പറഞ്ഞു ഞങ്ങളെ കാണിപ്പിച്ചിങ്ങനെ തീർക്കണം. സത്യം. അതായത് കമലഹാസൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ടൈറ്റിൽ കാർഡ് ഇതിൽ കാണിച്ചപ്പോ കൊറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അങ്ങനെ ചെയ്ത് വെച്ച കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതായത് ഒരേ സിനിമയിൽ തന്നെ വേറെ ക്യാരക്ടർ ആയിട്ട് വരുന്നു, അങ്ങനെ കുറെ ഗെറ്റപ്പ് ചേഞ്ചസ് ഉണ്ട് സിനിമ. ഇങ്ങനെ വിളിച്ചു കൊടുത്ത് ശങ്കർ ചിലപ്പോ അത് പറഞ്ഞിട്ടുണ്ടാവും, ഏത് ഇതിലുണ്ട് ഒരു 4-5 ഗെറ്റപ്പ് ചേഞ്ച് ആവണു, ഇതിനകത്തും കറപ്ഷൻ പിടിക്കാൻ, പാൻ ഇന്ത്യൻ കറപ്ഷൻ പിടിക്കാൻ വേണ്ടി താത്ത വരുന്നു, താത്ത ചെയ്യാൻ പറ്റാത്ത താത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു. എന്നിട്ട് താത്തേന്റെ പണി എന്താ?
താത്തേന്റെ പണി ഇതിലെ മെയിൻ ഡോണുകൾ തട്ടി തീർക്കുന്ന അല്ലെങ്കിൽ മെയിൻ ആയിട്ട് കറപ്ഷൻ അന്യനാ. അതും തോക്കും തിന്നും വേണ്ട, ഏത് തോക്കും കൊണ്ടുവന്നാലും ഈ രണ്ടുപേരും. പണ്ട് താണ്ഡവത്തിൽ ലാലേട്ടൻ ചെയ്തപ്പോ നാട്ടുകാർ കുറെ ഊക്കിയിരുന്നു, ഇതിപ്പോ എന്ത് പറയൂ ഇതിന്, ഇതിലെന്ത് പറയൂ നാട്ടുകാർ. ഏ 102 വയസ്സായി അയാൾക്ക് ഇതിങ്ങനെ പിടിക്കാനുള്ള ഒരു ഇതും കൂടി ഇല്ല. പക്ഷെ പോയി കുത്തുന്നു ഈ 102 102 ഓക്കെ. താത്തേനെ കുറിച്ച് ഒരു തരത്തിലും ആകെ പറയുന്നത് എവിടെയോ എങ്ങാണ്ട് മറ്റേ തായ്പേൽ എങ്ങാണ്ട് അങ്ങേര് കുൻഫോ വരാട്ടെ പഠിച്ചു എന്നുള്ളത് മാത്രമാ പറയണേ. അങ്ങേരെ കുറിച്ച് ഒന്നും ഈ തേർഡിൽ പറയോ ഇല്ലേന്ന് അറിയില്ല. എടേ ഇത് കാണുമ്പോ ഇയാൾ എവിടുന്ന് വന്നു, ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാൾ എങ്ങനത്തെ ആളാന്നെങ്കിലും പറയണ്ടേ. ഇതൊന്നുമില്ല, ലാസ്റ്റ് ഉണ്ട് ഇന്റെ പൊന്നെ. ഏറ്റവും ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഗുണ്ട് സംഗതി സിനിമയാണ്. സിനിമയ്ക്കകത്ത് നമ്മൾ ലോജിക്ക് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ സിനിമയ്ക്കകത്ത് ലാർജർ ദാൻ റിയൽ ലൈഫ് സാധനം എക്സ്പെക്ട് ചെയ്യണം. ഈ സിനിമയ്ക്കകത്ത് ലോജിക്ക് ഇല്ല, ലോജിക്ക് തോട്ടില് ഒക്കെ വിചാരിച്ചിട്ട് കാണുകയെന്ന് വിചാരിച്ചോ. ഇന്നാലും ഇത്രയും പ്രായമുള്ള ഒരാളും ഷർട്ട് അഴിച്ചിട്ട് സിക്സ് പാക്കും ചെസ്റ്റും ബൈസും ട്രൈസും കൊണ്ട് വരുന്നത് എന്റെ പൊന്നാളിയാ. അപ്പിയോ അതാണ്ടാവുക, അപ്പിയോ ഒന്നാലോചിച്ച് നോക്കണേ. എന്തെന്നാണ് അതൊക്കെ, കാട്ടവരാതാണ് ആ സീനൊക്കെ ഉണ്ടായിരുന്നത്. കാട്ടവരാ സിനിമ കാണാൻ ഞാൻ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ പറയാൻ പാടില്ല. എന്നാലും പറയാണ് നിങ്ങൾ സിനിമ കാണാൻ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല, ഏറ്റവും നല്ല ചിന്ത നിങ്ങളെ രക്ഷപ്പെട്ടു എന്നേ പറയാള്ളൂ. അനിരുദ്ധ അണ്ണ എന്തിനണ്ണ ഇങ്ങനത്തെ പടത്തിനൊക്കെ കൊണ്ടുപോയി തല വെക്കുന്നത്. സേനാപതി എന്താ പറയാ, തത്തത്ത സേനാപതി തത്തത്ത എന്തിന്നാണ്. ചെറിയൊരു ഇലക്ട്രിക് സൈക്കിൾ എന്താ സാധനത്തിൽ, യൂണി സൈക്കിൾ ഒരു പോക്ക് പോകുന്നുണ്ട്. ആ പോക്കിന് അങ്ങനെ അങ്ങോട്ട് പോയാ മതി എന്ന് വിചാരിച്ചു. ആ സീരകണലിനുള്ള ഒരു വട്ടം കറക്കും. ഇതില് ഇടുത്ത രീതികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ നമുക്ക് നന്നായിട്ട് തോന്നാനും നന്നായിട്ട് ഫീൽ ആവണം. ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ 250 കോടി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലഹാസന്റെ ഗെറ്റപ്പിലും വിഗിലും കാണുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ ഗ്രാഫിക്സും ബാക്കി സാധനങ്ങളും ഇതിന്റെ സെറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ 250 കോടിന്റെ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഇതൊക്കെ നമുക്ക് നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സ് എത്തണ്ടേ, പ്രത്യേകിച്ച് ഈ സേനാപതി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളിലേക്ക് എത്തണ്ടേ. ഇത് അതിന് പകരം ഫ്രണ്ടിൽ മറ്റേ എന്താ പറയാ അയൺ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തിട്ട് മുടിന്റെ ഒരു ഭാഗവും ഒരു ഒരു സൈഡ് ചെരിഞ്ഞ ഒരു മീശി, ഇത് എന്തെന്നാ ഇത്. എനിക്ക് മനസ്സിൽ ഒരു നമുക്ക് ഒരു തരത്തിലും ഒരു സീനില് നമ്മളെ സിദ്ധാർത്ഥ് ഫാമിലിയോട് വർത്താനം പറയുമ്പോ ഒരു സീനിൽ ഒരു ടീഷർട്ട്, ആ ടീഷർട്ടിന്റെ ജസ്റ്റ് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ കളർ ടീഷർട്ട് പക്ഷെ സാധനം മാറി. ഇത് മിസ്റ്റേക്കുകളാണ് പറ്റില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇത്രയും വലിയ സിനിമ ഇത്രയും കാലങ്ങളോടെ എടുത്തിട്ട് ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന സമയത്ത് നോക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും എക്സൈറ്റ് ചെയ്യിക്കാതെ ഒരു തരത്തിൽ നമ്മളെ ഇമ്പ്രസ് ചെയ്യാതെ ഒരു സീനിൽ പോലും നമുക്ക് ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് സാധനം തരാതെ ഈ കണ്ട ലഞ്ചം ഈ കണ്ട കറപ്ഷൻ ഈ ചെയ്ത സാധനങ്ങൾ തന്നെ വെച്ച് 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 ഉരുട്ടി 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 കൊണ്ടുവന്ന് എന്ത് ചെയ്ത് 2A എന്ന് പറഞ്ഞ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്നിട്ട് എന്ത് 2A, മൂന്നാമത് ഒരു വേണ്ട, ഞങ്ങൾക്ക് എക്സിറ്റ് ഇറങ്ങി ഓട നാട്ടുകാർക്ക് ആ വേ നാട്ടുകാർ ഇറങ്ങി ഓടേണ്ടിന്ന് അതായത് ശരിക്കും ചെയ്യേണ്ടിരുന്നു. പൈസ കൊടുത്ത് ഓർമ്മ വരുന്നത് അപ്പൊ പിന്നെ തിരിച്ചും കണ്ടെന്നെ കയറിപ്പോ. ഒരു രാജ്യം രക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഒഡീസ കേരളം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ? ഇതിനും നല്ലത് രാജ്യം നന്നായിട്ടാണ് അങ്ങനെ എടി ഇന്ത്യനാന്ന് കാണിക്കാൻ വേണ്ടിട്ട് വീണ്ടും വീണ്ടും ഇന്ത്യന്റെ മറ്റേ മാപ്പിന്റെ മുകളിൽ കൂടി ബാനർ വെച്ചിട്ടുണ്ട്, ഇന്ത്യന്റെ ഒരു സാധനം വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി ചാടി വീഴണം എന്നിട്ട് അയിമ കൂടി നടക്കണം. ഇന്ത്യക്ക് ഒരു റെസ്പെക്ടും കൊടുക്കാത്ത പരിപാടിയാണ് ഇന്ത്യന്റെ മറ്റേ ചിത്രം വരച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി ചവിട്ടി നടന്നു പോകുന്ന പരിപാടിയൊക്കെ കാണിച്ചിട്ടുള്ളത്. സത്യം, നിങ്ങൾ ആ പഴയ ഇന്ത്യൻ എന്ന് പറഞ്ഞ പടത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊല്ലരുത്, ഇത് കൊന്നിക്കാണ് ആ പടത്തിനെ. ശങ്കർക്ക് അന്യൻ ഞങ്ങൾ കണ്ടു, ഇനി ഇന്ത്യൻ 2 എന്ന് പറഞ്ഞിട്ട് ഒരു അന്യൻ വേറെ ഇറക്കണോ? അതാണ് ചോദിച്ചു പൊന്നിന്റെ ഇത് കഴിഞ്ഞ് ഇന്ത്യൻ ത്രീ കണ്ടപ്പോഴേ ഉറപ്പാണ് അത് കോമഡി ആയിരിക്കും എന്നുള്ളത് ഇന്ത്യൻ ത്രീ. പക്ഷെ എനിക്ക് അതിലും ഇതിലേറെ കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റ് തോന്നി, ഒരു 2%. കാരണം കാണപ്പോറത് എന്താ പറയാ, കൊച്ചി ഇന്ത്യന്റെ ആട്ടം, അതായത് ആ ഇന്ത്യന്റെ അകത്ത് എന്തോ ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, അതിൽ കമലഹാസൻ എന്ന് പറഞ്ഞ ആളെ നമുക്ക് പിന്നെ ഓക്കെ പഴയ കാലഘട്ടമാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഒറ്റക്കുത്തില് ജെൻഡർ മർമ്മത്തിലുണ്ടല്ലേ, മർമ്മത്തിന്റെ പരിപാടി ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. ബട്ട് ഞാൻ പറയാലോ, ഇത് മർമ്മത്തിന്റെ മുകളിലൊന്നും ഈ സാധനം ഇങ്ങനെ വിരല് കാട്ടിയാ പിടിച്ച് നിൽക്കുന്നതല്ല. കൊറേ സോഷ്യൽ മീഡിയ കുത്തി കയറ്റിയാ നിക്കൂല, എല്ലാം കഴിഞ്ഞിട്ട് കംബാക്ക് ഇന്ത്യനെ ഗോ ബാക്ക് ഇന്ത്യ നാട്ടിലെ എല്ലാവരും കൂടി കല്ലെടുത്ത് എറിയുമ്പോ തിയേറ്ററിൽ നിന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്ന ഗോ ബാക്ക് ഇന്ത്യൻ ഗോ ബാക്ക് ഇന്ത്യൻ മാണ്ട. എനിക്ക് തുടക്കത്തിൽ എല്ലാവരും കൂടെ കംബാക്ക് അല്ല ഇന്ത്യനോട് വരാൻ പറഞ്ഞ സമയത്ത് നമ്മള് ആ സമയം മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ഗോ ബാക്ക് ഗോ ബാക്ക് ഇന്ത്യൻ ഗോ ബാക്ക് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോ അവർക്കും മനസ്സിലായി തോന്നുന്നു. അപ്പൊ പിന്നെ അത് അങ്ങനെയൊക്കെ. പിന്നെ AI ഉപയോഗിച്ച് നമ്മുടെ
നെടുമുടി വേണുചേട്ടൻ, വിവേക്, അങ്ങനെ കുറെ ആളുകളുടെ സീനുകൾ ഇവർ ചെയ്തത്, അതിലൊക്കെ കാശ് മുടക്കിയത് കാണാണ്ട്. അതത്ര മോശം എന്ന് പറയാനില്ല, ആ സംഗതി നമുക്ക് കൺവിൻസിങ് ആണ്. പിന്നെ കുറെ സ്ഥലങ്ങളിലൊക്കെ ശങ്കർ അവരെ മുഖം കാണിക്കാതെ അവിടെ ഇവിടെയൊക്കെ വേറെ ആൾക്കാരെ സജഷൻ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഓക്കെയാണ്. വീണ്ടും കാണാൻ പറ്റി, ആ ഒരു സന്തോഷം. പിന്നെ സിദ്ധാർത്ഥ്, എനിക്കിതിൽ കണ്ടതിലുള്ള ഒരു പോസിറ്റീവ് ഞാൻ പറയണല്ലോ, അത് പറയാനുള്ള സിദ്ധാർത്ഥാണ്. കാരണം സിദ്ധാർത്ഥിന് കൊടുത്ത റോള് സിദ്ധാർത്ഥ് പറ്റാവുന്ന രീതിയിലൊക്കെ സിദ്ധാർത്ഥ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. കരച്ചിലും വിളിച്ചിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആശം ചെയ്തത് ഓക്കെയാണ്. പക്ഷെ മോൻ എത്താത്ത കാട്ടവരാതം, ആറാട്ടല്ല താത്തേന്റെ, എന്താ പറയാ, അയ്യോ ഞാൻ പറയുന്നത് ആളെ രക്ഷിക്കാൻ ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ, ഒരു രാജ്യത്തിനെ രക്ഷിക്കാൻ ഇയാൾ വന്നാലേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഓക്കെ. പഴയ ഇന്ത്യയിൽ അത് നമ്മൾക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു, കാരണം ആ സാധനം നമ്മളിലേക്ക് തന്നത് അങ്ങനെയാണ്. ഇത് ഒരു തരത്തിലും ആ ക്യാരക്ടർ എന്താ എവിടെയാ എങ്ങനെയാന്നൊന്നും ഒരു ജസ്റ്റ് ഇങ്ങനെ പൊടിക്കിട്ട് പോയാൽ നമ്മൾ എന്തോന്ന് എടുക്കുക, നമ്മൾ മറ്റേ ആകാശം ഗണിച്ചെടുക്കണം. നമ്മൾ ഇന്ത്യനെ രക്ഷിക്കാൻ ഒരു കുട്ടീനെയും കൂടി ഉണ്ടാക്കണം, അത് വളരെ നന്നാവുമായിരുന്നു. ഇന്ത്യനെ രക്ഷിക്കാനും കൂടെ ഒരാളായിരുന്നു. അതിൽ അവസാന പോലീസ് ഓഫീസറെ രക്ഷിക്കാനുണ്ടല്ലോ, പോലീസ് ഓഫീസറെ കഥ പറയണ്ട. എന്താണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറയാം, ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിലെ ഏറ്റവും വലിയ ബോംബ് സാധനം ഞാൻ പറഞ്ഞല്ലോ. ഇതില് ചിലപ്പോ പലരും ചോദിക്കും, വേണോ സിനിമയല്ലേ അതിനകത്ത് ലോജിക്ക് വേണോ? ഇന്ത്യനകത്ത് ലോജിക്ക് ഉണ്ടായിരുന്നേ, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഇന്ത്യ എന്ന് പറഞ്ഞ പടത്തിനകത്തൊരു വികാരം, ഒരു ലോജിക്ക് കണ്ടിറങ്ങുന്നവർക്ക് നമുക്കൊരു ലൈക്ക് ഓക്കെ, സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമുക്ക് എതിർക്കണം എന്നുള്ളൊരു സാധനം. ഇതാ എതിർക്കാൻ പോണ ഒരു കോമഡി പീസ് ആക്കിയത് ഇതിനകത്ത്. കൂട്ടത്തോട് ആ പടത്തിനെ എതിർക്കണം എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. സത്യമാണ്, ഇത് നമ്മൾ ആ ചിന്താഗതി വരെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു കോമഡി ആയിട്ട് തോന്നി ഇതിനകത്ത്. താത്ത ഒരു ഫേസ്ബുക്ക് ലൈവും പിടിച്ച്, കോലും പിടിച്ച്, സെൽഫി ക്യാമും അതിൽ മൊബൈലും വെച്ചൊരു സാധനം ഉണ്ട്. എത്ര നേരാണോ അതിട്ട് ഉരുട്ടിയേ, ഉരുട്ടോ ഉരുട്ടോ അതിട്ടിട്ട്, എന്നിട്ട് ഇതൊക്കെ കഴിയേ സൂര്യ എന്താണ് മറ്റേ ഇതിന്റെ കോമഡി പീസ് ആണോ സീരിയസ് ആണോ ഒന്നും മനസ്സിലാവില്ല. ആലുക്കാസിന്റെ പരസ്യവും കൊറേ സ്വർണം ഇട്ടിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങോട്ട്. അയ്യോ, ഞാന് ഓരോ സീനിലും എസ് ജെ സൂര്യനെ കാണുമ്പോ ഇയാളെ ഇന്ന് എന്തെങ്കിലും വരും, ഇയാളെ ഇന്ന് എന്തെങ്കിലും വരും, ഒന്നും മഞ്ഞില്ല. അതില് പള്ളി കൊല്ലണേനൊക്കെ പകരമുള്ള ഐറ്റംസ് എല്ലാം ചോദിച്ചാൽ ഒരാളെ ഇങ്ങനെ ഒരു കുത്തുത്തുമ്പോ അയാൾ ഓടുകയാണ്. പിന്നെ വില്ലത്തെല്ലാം വന്ന വില്ലന്മാരൊക്കെ രണ്ട് കുത്തുത്തുമ്പോ എല്ലാരും കൂടി ഇങ്ങനെ ഓടുക, എന്നിട്ട് അവർക്ക് കൊടുത്ത ശിക്ഷ ഇനി ഓട്ടം നിർത്തൂല എന്നുള്ളത് നല്ല രസമാണ്. എന്താണെങ്കിലും സത്യത്തില് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വെറുത്ത് പണ്ടാറടങ്ങി. എനിക്ക് പറയാനാണ് നല്ല ഉമ്പി ഓർത്താണ് ഇതിനും പറയാം, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞാൽ കൂടി പോകും ഇത്തുമായി. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടത് കണ്ടു ഇനി വേണ്ട. അതായത് ഒ ടി ടിയിൽ വന്നാലടക്കം ഉരുട്ടി ഉരുട്ടി കാണേണ്ട അവസ്ഥയിലാണ് പടം എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിനകത്ത് ഒന്നും ഇല്ല. ഇതിൽ നമ്മളെ കാളിദാസ് ജയറാമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടം ആ മനുഷ്യൻ. ആ മനുഷ്യനോട് ദേഷ്യം തോന്നിയത് ഇന്ത്യനെ കാണിച്ചു കൊടുത്തത് മൂപ്പരാണ്. അതുകൊണ്ട് എനിക്കൊരു ദേഷ്യം തോന്നി കണ്ടപ്പോ. ഷോ, ഞാൻ പറഞ്ഞല്ലോ ഒരു സി ഒന്നുമില്ല. അതെന്താ പറയാ, അതിനെ നമ്മൾ കുറച്ച് പറയുന്ന പോലെ തോന്നുന്നു. അതായത് ഒരു പക്ക പഴയ സാധനം എടുത്തു കൊടുത്തിട്ട് അതിനെ കളിയാക്കി സ്വയം എന്തായി, സ്വയം എടുത്തു വെച്ചിട്ട് പഴയ സ്വന്തം ഐക്കോണിക് സാധനത്തിന് എടുത്തു കൊടുത്തിട്ട് കോമാളിയൊക്കെ വിട്ടു ശങ്കർ. പഴയ ഇന്ത്യൻ അതുപോലെ ഇറക്കിയാലും അടിപൊളിയായി. ഫോർക്കേലാക്കി ഇറക്കിയായിരുന്നു. അതായത് ഇപ്പൊ കുൽക്കി സർവത്ത് പോലെ എല്ലാം കൂടെ രണ്ട് കുൽക്കി കുലുക്കി നമുക്ക് തന്നപ്പോഴത്തേക്ക് തീർന്നു, എല്ലാം തീർന്നു. ആന്റി ഗ്രാവിറ്റി ടണലിലൂടെ തിരിഞ്ഞു പോണ്. കമലഹാസൻ സാറിന് ഞാൻ കാര്യം ചോദിക്കും, ഇങ്ങേരിക്ക് ഇത് ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ് കൊണ്ട് ചെയ്തതാണോ? അത് കഥയൊന്നും കേട്ടിട്ടൊന്നുമില്ല ഇങ്ങേര്. അല്ല, കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഈ കഥ അവലോ പറഞ്ഞുകൊടുത്തുണ്ടാവോ? അല്ല, അങ്ങേരോട് നാല് ഗെറ്റപ്പ് ചേഞ്ച് ആവും. ഒരു ചൈനക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഐറ്റംസ് ഉണ്ട്, മറ്റേ കുത്തണതും തിരിക്കണൊക്കെ ഉണ്ട്. ശരി, ഓക്കെ, സെറ്റ്. ലാസ്റ്റ് ഷർട്ട് ഒരു സിക്സ് പാക്കും ഉണ്ട്. അപരാധം, വേറൊന്നും പറയാനില്ല.